हेलो फ्रेंड्स, वेलकम बैक टू फिजस वर्ल्ड। वाले यूसफुल कुछ टिप्सानिवे पर नम्बे ई आलुव अड़प्पन क्लीन आकड़ा अब अदे कलियाम वीडियो आरपाड़ पेदान रे एणी वह आलुव अड़प क्लीन आकल अब वाले बुद्धिमुट അതിന്റെ സ്റ്റീലിമേയുള്ള ആ കറ തുരുമ്പ് ഒക്കെ പിടിച്ചത് ക്ലീൻ ആക്കാൻ നല്ല പ്രയാസമാണ്। അപ്പോൾ അതിനായിട്ട് നമ്മൾ അധികം ഉരക്കാതെയും അധികം പ്രയാസപ്പെടാതെയും ഉള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഇവിടെ പറയുന്നത്। അതുപോലെ നമ്മുടെ ഈസി കുക്ക് ക്ലീൻ ആക്കുന്ന ഒരു മെത്തേഡും കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട്। ഈസി കുക്ക് അധികം എല്ലാവരുടെയും വീട്ടിൽ കാണും। അപ്പോൾ അതിമേലൊക്കെ റെഡ് അല്ലെങ്കിൽ ബ്ലാക്ക് കറ ഒക്കെ വന്നിട്ടുണ്ടാവും। अब अब क्लीन आकान्ला सिंपल टिप्पुम इवडे तीर्च ट्राई नोक उरप्पायुम रिजल्ट किट्टुम। आलुव अडुप्पिलोक्के नल्लोणं तुरुम्पु पिडिच्चिट्टुंडावुम। अब और रु दिवसं कूडुम्पो तन्ने अत वृत्तियाक्केंडि वरुम। ബ്രഷ് വെച്ചൊന്നും സ്ക്രബ് ചെയ്യാതെ സിമ്പിളായ ഒരു ടിപ്പാണിത്। അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ പോകുന്ന ആലുവ അടുപ്പ്। അപ്പോൾ ഈ അടുപ്പ് ഞാനൊരു ഒരാഴ്ച ആയിട്ട് വൃത്തിയാക്കാതെ ഇട്ടതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്। ഇതിന്മേ ഒരുപാട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, ടൈലൊക്കെ ഒരുപാട് ഡേർട്ടി ആയിട്ടുണ്ട്। കിച്ചണിലുള്ള ഈ ടൈലൊക്കെ പെട്ടെന്ന് ഡേർട്ടി ആവും, അത് എല്ലാ വീട്ടിലും ഉള്ളതാണ്। അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് കൈ വെച്ച് സ്ക്രബ് ചെയ്യാതെ എങ്ങനെ ക്ലീൻ ആക്കാമെന്ന് നോക്കാം। വളരെ സിമ്പിളാണ്, ഇത് കണ്ടോ ഒരുപാട് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്। കുറച്ച് പഴക്കമുള്ള അടുപ്പാണ്, 15 വർഷത്തോളം ആയിക്കണ ഈ അടുപ്പ്। മാസത്തിൽ ഒരു തവണ ഈ സൊല്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ അടുപ്പ് ക്ലീൻ ആക്കാറ്। അതുകൊണ്ട് തന്നെ ഈ അടുപ്പ് നല്ല വെട്ടി തിളങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം। ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 സ്പൂൺ സോപ്പ് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, ഏതാണെങ്കിലും കുഴപ്പമില്ല। അതേപോലെ 2 സ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുന്നുണ്ട്। ശേഷം കുറച്ച് വിനേഗർ കൂടി ആഡ് ചെയ്യാം, എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം। വിനേഗർ ഒഴിച്ചാലേ ഒരു പത വരൂ, അപ്പോൾ ആവശ്യത്തിന് വിനേഗർ ഒഴിച്ച് നന്നായി മിക്സ് ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ। സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്। ഇത് ഇനി അടുപ്പിന്റെ സ്റ്റീലിന്റെ മുകളിലും ടൈലിലും ഒക്കെ അപ്ലൈ ചെയ്യാം। ഒരു സ്ക്രബ്ബർ വെച്ചോ ക്ലോത്ത് വെച്ചോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം। ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അഴുക്കൊക്കെ ഇളകി പോകുന്നത്। എല്ലായിടത്തും നല്ലപോലെ അപ്ലൈ ചെയ്യാം, ശേഷം 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം। But if you don't wanna tell me now, I
അടുത്തത് ഈസി കുക്കിൽ ഈ സൊല്യൂഷൻ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീൻ ആക്കാൻ പോകുന്ന ഈസി കുക്ക്. ഇതിലും തന്നെ നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട്, കളറൊക്കെ പോയിട്ടുണ്ട്. ഇതിലും നമുക്ക് ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന്മേലും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാണാം അഴുക്കൊക്കെ വരുന്നുണ്ട്. എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് ഈസി കുക്ക്, അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ സൊല്യൂഷൻ വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം, അപ്പോഴേ റിസൾട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ സൊല്യൂഷൻ ഇതിന്മേ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇതും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു 10 മിനിറ്റ്. ഈ അടുപ്പിൽ അപ്ലൈ ചെയ്തത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ടൈലമെന്നും ഒക്കെ അഴുക്ക് നല്ലവണ്ണം ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഇതൊന്ന് ക്ലോത്തോ സ്ക്രബ്ബറോ വെച്ചിട്ട് കൈ കൊണ്ട് ഒന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആവുന്നത് നിങ്ങൾക്ക് കാണാം. എല്ലാ ഭാഗത്തും സ്ക്രബ്ബർ വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അടുപ്പിലെ എല്ലാ ഭാഗത്തും സ്ക്രബ്ബർ വെച്ച് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്ലോത്ത് വെച്ച് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്ത അടുപ്പ്. നല്ലോണം വെട്ടിതിളങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടുപ്പ് വൃത്തിയാക്കുമ്പോൾ രാവിലെ ക്ലീൻ ആക്കാൻ നോക്കുക. ഒരിക്കലും ഭക്ഷണം ഉണ്ടാക്കിയ ശേഷം ക്ലീൻ ചെയ്യാൻ നോക്കരുത്. അപ്പോൾ അതൊക്കെ നല്ല ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിവതും നമ്മൾ രാവിലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് അടുത്തത് ഈസി കുക്ക്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക.
പിന്നെ ഈ ചാനൽ പുതുതായിട്ട് ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും ഇനേബിൾ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്തത് ഈസി കുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്, നല്ല അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല യൂസ്ഫുൾ ആയൊരു ടിപ്പാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും ഇനേബിൾ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യേണ്ട മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.